ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തനിനാടൻ മീൻ കറിയും മീൻ വറുത്തതുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാനായി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മീൻ ഓരോന്നായി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓരോന്നായി നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് ഇത് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മീൻ കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മീൻ നമ്മുടെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് മീൻ കറി ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില എന്നിവ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സവാളയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഒരു പ്ലേറ്റിൽ ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറവും കൂടി വെച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത മീൻ വറുത്തതും കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത മീൻ കറിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.